കർണാടകയിൽ കോൺഗ്രസ് മികച്ച വിജയം നേടിയ പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ചില സംസാരങ്ങൾ ഉയർന്നിരുന്നു സത്യത്തിൽ അതൊരു ചോദ്യമായിരുന്നു എ പി അബ്ദുള്ള കുട്ടി ബി ജെ പി വിടുമോ എന്നായിരുന്നു ആ ചോദ്യം നേരത്തെ സി പി എം എംപിയും കോൺഗ്രസ് എം എൽ എ യുമായിട്ടുള്ള അബ്ദുള്ളക്കുട്ടി തിരിച്ച് സി പി എമ്മിലോ കോൺഗ്രസിലോ ചേരുമെന്നാണ് പ്രചരണം ഉണ്ടായത് എന്നാൽ ഇതിനുള്ള മറുപടിയുമായി എ പി അബ്ദുള്ളക്കുട്ടി തന്നെ കഴിഞ്ഞ ദിവസം രംഗത്തു വന്നു താൻ ദേശീയ മുസ്ലിമാണെന്നാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കുന്നത് ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു കർണാടക തിരഞ്ഞെടുപ്പ് ഫലം വന്നയുടൻ പ്രചരിക്കുന്ന ചില പോസ്റ്റുകളാണിത് ഇവന്മാരുടെ അഥവാ സഖാക്കളുടെയും കോൺഗ്രസുകാരുടെയും ലക്ഷ്യം എന്നെ അപമാനിക്കുക എന്നതാണ് മക്കളെ നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയി ഇതൊന്നും ഇവിടെ ചെലവാക്കില്ല ട്രോളന്മാരെ ഞാൻ കാല് മാറിയവനല്ല കാഴ്ചപ്പാട് മാറിയ ആളാണ് നിങ്ങൾ അറിയുമോ ഞാൻ മോദിജിയെയും ബി ജെ പിയേയും അഭിനന്ദിച്ചത് ഗുജറാത്ത് കലാപത്തിന്റെ തീ അണയുന്നതിന് മുൻപാണ് മോദിയുടെ വികസന രാഷ്ട്രീയം കണ്ട് പഠിക്കണമെന്ന് ഞാൻ പ്രസ്താവിച്ചത് ഹൃദയം കൊണ്ടാണ് ഒരു ഇസ്ലാമിക രാജ്യമായ യു എ നിന്നായിരുന്നു ആ പ്രസ്താവന അന്ന് ഞാൻ കമ്മ്യൂണിസ്റ്റ് എം പി ആയിരുന്നു എന്നിട്ടുണ്ടായ കോലാഹലം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ സി പി എം എന്നെ പടിയടച്ച് പുറത്താക്കി ബി ജെ പിയിൽ ചേരുന്നതിനു പകരം എന്തേ കോൺഗ്രസിൽ ചേർന്നത് എന്ന് നിങ്ങളിൽ പലരും ചോദിക്കുന്നുണ്ടാവും അതിനുത്തരം രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹം എന്റെ പാർലമെന്റിലെ സന്തത സഹചാരിയായിരുന്നു അദ്ദേഹം സുഹൃത്ത് എന്ന നിലയിൽ സ്നേഹബുദ്ധിയാൽ ഒരു കാര്യം പറഞ്ഞു അല്ലെങ്കിൽ ഉപദേശിച്ചു നൽകി ഒറ്റയ്ക്ക് നിന്നാൽ സി പി എം നിന്നെ തീർത്തു കളയും നമ്മളുടെ കൂടെ നിന്നാൽ ജീവൻ ബാക്കിയുണ്ടാകും ഇതായിരുന്നു ആ ഉപദേശം ആ സന്ദർഭത്തിൽ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല അദ്ദേഹം പറഞ്ഞത് പ്രകാരം കോൺഗ്രസിൽ ചേർന്നു എന്റെ ഭാഗ്യം കൊണ്ട് ഉടനെ ബൈ ഇലക്ഷനിൽ എം എൽ എ ആയി പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടി അതുകൊണ്ട് മാത്രം ചുമലിനു മുകളിൽ ഈ കാണുന്ന തലബാക്കിയായി എടോ കമ്മികളെ അല്ലെങ്കിൽ ചന്ദ്രശേഖരൻറെ ഗതി എനിക്കും വരുമായിരുന്നു ബി ജെ പിയിൽ ചേർന്നയുടൻ ഞാൻ പറഞ്ഞത് വളരെ കൃത്യമാണ് ഞാനൊരു ദേശീയ മുസ്ലിമാണ് അത് എന്റെ ഭാപ്പ പഠിപ്പിച്ചു തന്നതാണ് എട്ടണയ്ക്ക് കത്തിവാങ്ങി കുത്തിവാങ്ങും പാകിസ്ഥാൻ എന്ന് മുദ്രാവാക്യം വിളിച്ചവർ ഞങ്ങളുടെ നാട്ടിൽ കൂട്ടത്തിലുണ്ടായിരുന്നു എന്റെ ബാപ്പയെ പോലുള്ളവർ ആ കൂട്ടത്തിലുണ്ടായിരുന്നില്ല ആ ചോരയാണോ ഈ സിരകളിൽ ഒഴുകുന്നത് ദേശീയ മുസ്ലിമിന്റെ ചോര ഇത്രയുമായിരുന്നു അബ്ദുള്ളക്കുട്ടി പോസ്റ്റിൽ കുറിച്ചത് കേരളത്തിൽ താമര വിരിയിക്കാൻ നോക്കുന്ന ബി ജെ പിയെ പിന്തുണച്ചും അബ്ദുള്ളക്കുട്ടി ഒരിക്കൽ രംഗത്തു വന്നിരുന്നു കേരളത്തിന്റെ ഭരണം നരേന്ദ്രമോദിയെ ഏൽപ്പിച്ചാൽ ആറുമാസം കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നായിരുന്നു അബ്ദുള്ളക്കുട്ടി അന്ന് പറഞ്ഞത് സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയായിരുന്നു ആ പ്രതികരണം ഭരണം മോദിയെ ഏൽപ്പിക്കൂ ആറുമാസത്തിനകം പതിനയ്യായിരം കോടി രൂപ ഉണ്ടാക്കി തരാം യു പിയിൽ യോഗ്യ ചെയ്യുന്ന പോലെ കുറച്ച് ബുൾഡോസറും ഇ ഡിയും വേണ്ടിവരും നിങ്ങൾ നികുതി വർദ്ധിപ്പിച്ച് മൂവായിരം കോടിയല്ലേ ഉണ്ടാക്കാൻ പോകുന്നതെന്നും അബ്ദുള്ള കുട്ടി ചോദിച്ചിരുന്നു ഒരുപാട് ധനമന്ത്രിമാർ ഇരുന്ന കസേരയിലാണ് ബാലഗോപാൽ ഇരിക്കുന്നത് നിങ്ങളുടെ ഈ പ്രവൃത്തി കാണുമ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ബാലപാഠം പോലും അറിയില്ല എന്നാണ് തോന്നുന്നത് കടമെടുക്കാൻ അനുവദിക്കില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ എടുത്ത കടം എന്തു ചെയ്തു നൂറ് രൂപ നിങ്ങൾ കടമെടുത്താൽ മൂന്നര രൂപ മാത്രമാണ് വികസനത്തിന് ഉപയോഗിക്കുന്നത് അതും പ്രത്യുത്പാദനപരമല്ല പിന്നെ എങ്ങനെ തിരിച്ചടയ്ക്കും പിണറായിയുടെ പഴയ പ്രസ്താവന ബാലഗോപാൽ വായിച്ചു നോക്കണം അധികാരം കൊള്ളയടിക്കാനുള്ള ലൈസൻസല്ല എന്ന പിണറായിയുടെ പഴയ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട് അധികാരം താൽക്കാലികമാണ് ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള ലൈസൻസായി കാണരുതെന്ന് നേതാവ് മോദിയെ പുകഴ്ത്തി പിണറായിക്കു നേരെ തുറന്നടിച്ചിരുന്നു ഇങ്ങനെയൊക്കെ കുറിക്കുമ്പോഴും കർണാടക കൈവിട്ടുപോയ കലിപ്പിലാണിന്ന് ബി ജെ